ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഏജ് സ്റ്റൈൽസ് തമ്മിലുള്ള ആദ്യമായിട്ടൊരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. സർവൈവർ സീരീസ് 2017 ആ ഒരു മാച്ച് നടന്നത്. ഈ ഒരു മാച്ച് നടക്കുന്നതിന് മുൻപേ തന്നെ ബ്രോക്ക് ലെസ്നർ ഏജ് സ്റ്റൈൽസിന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉപദേശത്തെക്കുറിച്ച് ഏജ് സ്റ്റൈൽസ് തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്ത് ഉപദേശമാണ് ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ ഫിനോമിനൽ ഏജ് സ്റ്റൈൽസിന് കൊടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ WWE ഏറ്റവും മെയിൻ ആളായിട്ട്, അതായത് ചെയർമാൻ്റെ സ്ഥാനത്തേക്ക് WWE തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ത്രിബിളച്ച് മാറിയിരിക്കുന്ന കാര്യം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ത്രിബിളച്ച് നമുക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത, എല്ലാവരും വെറുക്കുന്ന ആ ഒരു ടൈറ്റിൽ WWE നിന്നും കൊണ്ടുപോവുകയാണ്. മറ്റൊരു ടൈറ്റിലുമല്ല, 24/7 ചാമ്പ്യൻഷിപ്പ് WWE നിന്നും ഒഴിവാക്കുകയാണ് എന്നുള്ളതിൻ്റെ ന്യൂസുകളെല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. രണ്ടായിരത്തി പകുതി ഭാഗമായപ്പോഴേക്കുമായിരുന്നു മിക് ഫോളി WWE പുതിയൊരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 24/7 ചാമ്പ്യൻഷിപ്പ് എന്നായിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പേര്. മിക് ഫോളി കൊണ്ടുവരുന്ന ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരും എന്ന് തന്നെയായിരുന്നു. WWE പുതിയതായി കാണാൻ തുടങ്ങിയവർക്കൊന്നും തന്നെ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് എന്താണ് എന്നുള്ളതോ, ആ ഒരു ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതോ അറിയാൻ സാധ്യതയില്ല. അവരെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് വളരെ വലിയ ഒരു അടിപൊളി ചാമ്പ്യൻഷിപ്പ് തന്നെയായിരുന്നു, കെയിൻ എല്ലാം തന്നെ കൊണ്ടു നടന്നിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു എന്നെല്ലാം തന്നെ മാത്രമേ അവർ കേട്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പും 24/7 ചാമ്പ്യൻഷിപ്പും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പുകൾ തന്നെയാണ്. അതായത് പണ്ട് WWE ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിലും ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും മാച്ച് കളിക്കാമായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 24/7 ചാമ്പ്യൻഷിപ്പും നടക്കുന്നത്. പക്ഷേ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചുകളെല്ലാം തന്നെ ഹാർഡ് കോർ മാച്ചുകൾ ആയിരിക്കണം എന്നുള്ളൊരു നിയമവും WWF ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24/7 ചാമ്പ്യൻഷിപ്പിൻ്റെ മാച്ചുകളെല്ലാം തന്നെ വളരെയധികം മോശം മാച്ചുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പണ്ട് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് റോബ് വാൻഡം, കെയിൻ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല സൂപ്പർ സ്റ്റാറുകളെല്ലാം തന്നെ കൊണ്ട് നടന്നതുകൊണ്ട് തന്നെയാണ് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിന് അത്രയധികം പ്രശസ്തി നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആർട്രൂത്ത് ഒഴികെ വേറെ ഏത് വ്യക്തിയാണോ ഈ ഒരു 24/7 ചാമ്പ്യൻഷിപ്പ് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്, ആ ഒരു വ്യക്തി അടുത്ത മാസം പുറത്താകുമെന്നുള്ളതാണ് 24/7 ചാമ്പ്യൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത്രത്തോളം മോശം ചാമ്പ്യൻഷിപ്പ് ആയിട്ട് തന്നെയാണ് 24/7 ചാമ്പ്യൻഷിപ്പിനെ WWE ഇപ്പോൾ കാണിക്കുന്നത്. വിൻസ് മക്മാൻ WWE ഉണ്ടായിരുന്ന സമയത്തെല്ലാം തന്നെ ഫാൻസുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24/7 ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കണം, അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ആവശ്യമില്ല എന്നെല്ലാം തന്നെ. എന്നാൽ വിൻസ് മക്മാൻ ഉണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്നു. ഇപ്പോൾ വിൻസ് പോയി ത്രിബിളച്ച് വന്നതിന് ശേഷം ഫാൻസിൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് WWE ഓഫീഷ്യൽസിൻ്റെ അടുത്തു നിന്നും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിൾ എച്ചിനെ WWE 24/7 ചാമ്പ്യൻഷിപ്പ് WWE നിന്നും എന്നേക്കുമായിട്ട് ഒഴിവാക്കാനുള്ള വലിയ പ്ലാനുകൾ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉടനെ അടുത്ത് തന്നെ 24/7 ചാമ്പ്യൻഷിപ്പ് WWE നിന്നും അപ്രത്യക്ഷമാകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം റെയിൻസ് എറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ പേജ് ആയിരുന്നു പുറത്തുവിടുന്നത്. ഇവർ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്വീറ്റിന് ഏകദേശം 15,000 മുകളിലായിരുന്നു ലൈക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്വീറ്റിനെ റീട്വീറ്റ് ചെയ്തുകൊണ്ട് WWE ലെജൻഡ് റെസ്ലർ ആയിട്ടുള്ള കെവിൻ നാഷും കൂടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റീട്വീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ദയവ് ചെയ്ത് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കണമെന്ന് തന്നെയായിരുന്നു കെവിൻ നാഷും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ WWE ഫാൻസിന് മാത്രമല്ല WWE സൂപ്പർ സ്റ്റാർസിന് വരെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ആയിട്ട് തന്നെയാണ് 24/7 ചാമ്പ്യൻഷിപ്പിനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ്, 24/7 ചാമ്പ്യൻഷിപ്പ് WWE തന്നെ തുടരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതോ ആ ഒരു ചാമ്പ്യൻഷിപ്പ് WWE നിന്നും എടുത്ത് ഒഴിവാക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെയും ഏജ് സ്റ്റൈൽസിൻ്റെയും കാര്യത്തെക്കുറിച്ചാണ്. സർവൈവർ സീരീസ് 2017 WWE ചാമ്പ്യൻ വേഴ്സസ് യൂണിവേഴ്സൽ ചാമ്പ്യൻ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് നടന്നത് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഏജ് സ്റ്റൈൽസ് തമ്മിലുണ്ടായിരുന്ന മാച്ച് തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാച്ച് കളിക്കുന്നത്. WWE വെച്ച് ആദ്യമായിട്ടായിരുന്നു ഇവർ മത്സരിക്കുന്നത്. വേറെ ഒരു കമ്പനിയിലും തമ്മിൽ ഇവർ മത്സരിച്ചിട്ടുമില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു ഫാൻറ്റസി മാച്ച്
മാച്ച് തന്നെയായിരുന്നു സർവൈവർ സീരീസ് 2017 നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 15 മിനിറ്റിന് മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നത് ബീസ്റ്റ് ഇൻകാർഡിനേറ്റ് ബ്രോക്ക് ലെസ്നർ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു സർവൈവർ സീരീസ് 2017 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇവരുടെ മാച്ച് തന്നെയായിരുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു മാച്ചായിട്ട് തന്നെയായിരുന്നു എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇൻസൈഡ് ദി റോപ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിൽ ഏജ് സ്റ്റൈൽസിനോട് ബ്രോക്ക് ലെസ്നറിനെതിരെയുള്ള ആ ഒരു മാച്ചിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം തന്നെയായിരുന്നു ഏജ് സ്റ്റൈൽസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏജ് സ്റ്റൈൽസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് അടിപൊളി പരിപാടി തന്നെയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു മാച്ചിന് മുൻപ് ആ ഒരു മാച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാകണമെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും 2-3 കാര്യങ്ങളെല്ലാം തന്നെ ബ്രോക്ക് ലെസ്നറിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എന്നോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം തന്നെയാണ്, ഞാൻ ജർമ്മൻ സൂപ്ലക്സ് ചെയ്യുമ്പോൾ നീ ഒരിക്കലും ചാടിപ്പോകരുത് എന്ന് തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചാടിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് റിങ്ങിന് പുറത്തേക്ക് ഇടുമെന്ന് തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു സമയത്ത് ആ ഒരു മാച്ചിൻ്റെ സമയത്ത് ബ്രോക്ക് ലെസ്നർ എന്നോട് വളരെയധികം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ മുഴുവനായിട്ടും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കരിയറിലെ എൻ്റെ WWE കരിയറിലെ ഏറ്റവും മികച്ച മാച്ചുകളിൽ ഒന്ന് തന്നെയായിരിക്കും ബ്രോക്ക് ലെസ്നറിനെതിരെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്ന സർവൈവർ സീരീസ് 2017 ആ ഒരു മാച്ച്. ഇത്രയും കാര്യമായിരുന്നു ഏജ് സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പ്രധാനമായിട്ടും ബ്രോക്ക് ലെസ്നർ പറഞ്ഞത് ജർമ്മൻ സൂപ്ലക്സ് ചെയ്യുമ്പോൾ ചാടിപ്പോകരുത് എന്ന് മാത്രമാണ്. അതായത് ആ ഒരു ജർമ്മൻ സൂപ്ലക്സ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെയായിരിക്കണം ബ്രോക്ക് ലെസ്നർ അങ്ങനെ ഒരു കാര്യം ഏജ് സ്റ്റൈൽസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും WWE ഹോൾ ഓഫ് ഫേമേഴ്സ് ആകുമെന്നുള്ളത് 100% ഉറപ്പ് പറയുന്ന രണ്ട് റെസ്ലേഴ്സ് തന്നെയാണ് ഏജ് സ്റ്റൈൽസും ബ്രോക്ക് ലെസ്നറും. ഇവർ രണ്ടുപേരും തമ്മിൽ ആകെ ഒരു മാച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം. ഇവർ തമ്മിൽ ഒരു ഫ്യൂഡ് ഉണ്ടായിട്ട് ആ ഒരു ഫ്യൂഡ് വെച്ചുകൊണ്ട് വളരെ ദീർഘകാലത്തേക്കുള്ള ഒരു മാച്ച് WWE കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ബാക്കിയുള്ള റെസ്ലേഴ്സ് പറയുന്ന അതേപോലെ തന്നെ WWE ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സേഫായിട്ട് മാച്ച് കളിക്കാൻ സാധിക്കുന്ന ഒരു റെസ്ലർ തന്നെയാണ് ബ്രോക്ക് ലെസ്നർ എന്ന് തന്നെയാണ് ഏജ് സ്റ്റൈൽസും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രോക്ക് ലെസ്നർ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കെതിരെയായിരിക്കും ഫ്യൂഡ് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.